ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $2,360 പരിധിയിൽ സ്വർണ്ണവില എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞയാഴ്ചയുടെ തുടക്കത്തിൽ സ്വർണ്ണവില അല്പം താഴേക്കിറങ്ങിയിരുന്നുവെങ്കിലും ആഴ്ചാവസാനത്തോടെ സ്വർണ്ണവിലയിൽ കുതിപ്പുണ്ടായി. ഇസ്രായേൽ സൈന്യം റാഫയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചതും അതുമായി ബന്ധപ്പെട്ട ആശങ്കകളും അതുപോലെ സെപ്റ്റംബറിൽ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത സൂചിപ്പിച്ചുകൊണ്ടുള്ള വിദഗ്ധാഭിപ്രായങ്ങളുമാണ് സ്വർണ്ണവിലയിൽ പെട്ടെന്നുള്ള കുതിപ്പിന് കാരണമായത്. അടുത്തയാഴ്ചയിൽ ചൊവ്വാഴ്ച USPPI ഡാറ്റയും ബുധനാഴ്ച വരുന്ന CPI പണപ്പെരുപ്പ് ഡാറ്റയും ചൊവ്വാഴ്ച ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ ആംസ്റ്റർഡാമിൽ നടത്തുന്ന പ്രസംഗവും വിപണിയെ നിയന്ത്രിച്ചേക്കും. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് 7,155 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വില മാറ്റം ഇല്ല. ഇന്ന് 12/5/2024 പവന് 53,800, ഗ്രാമിന് 6,725. ഭിന്നിച്ചു നിൽക്കുന്ന KGSTA, സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 59% വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും 50% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ 12% 21% സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും 29% പേർ ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളും വരും ആഴ്ചയിൽ സ്വർണ്ണവിലയിൽ ഉയർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.